പകരം ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു പൊട്ടറ്റോ റോള് തയ്യാറാക്കാം. അപ്പോൾ പൊട്ടറ്റോ റോളിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 1/2 കപ്പ് മൈദയാണ്. നമുക്ക് ഒരു ടീസ്പൂണോളം എള്ള് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നല്ല ജീരകവും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 2 ടീസ്പൂണോളം ഓയിലും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഏകദേശം ഒരു ചപ്പാത്തിയുടെ പരുവത്തിൽ നിന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് ഇതുപോലെ സോഫ്റ്റാക്കി കുഴച്ച് വയ്ക്കുക. ഇത് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. നമുക്ക് പൊട്ടറ്റോ റോളിലേക്ക് വേണ്ടിയിട്ട് ഫില്ലിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് 3 പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു പച്ചമുളകാണ് ചേർക്കുന്നത്. പിന്നെ അല്പം കറിവേപ്പില, കറിവേപ്പിലേക്ക് വരും കുറേ മല്ലിയില വേണമെങ്കിൽ ചേർക്കാം. പിന്നെ നമ്മൾ പാൻ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് അതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, മസാലയെല്ലാം ചേർത്ത് പൊട്ടിട്ട് നല്ലതായിട്ട് വഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്പം പോലും വെള്ളമില്ലാതിരിക്കണം, എന്നാലേ അത് ശരിയാകത്തുള്ളൂ. പിന്നെ നമ്മളിതിലേക്ക് ലാസ്റ്റായിട്ട് അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നു. കറിവേപ്പിലയ്ക്ക് പോലെ കസൂരിമേത്തി ചേർക്കുക, മല്ലിയില ചേർക്കുക ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഗ്യാസ് ഓഫ് ആക്കുക. ഈ മിക്സ് നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ച് നാറാൻ വയ്ക്കുക. ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിനെ ചെറിയ ഓരോ ബോൾസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇനി ഈ ബോൾസിനെ എല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ഏകദേശം അതിൽ പരത്തിയെടുക്കാം. തീരെ കനം കുറയാനും പാടില്ല, കനം കൂടാനും പാടില്ല. ഇതേ വലിപ്പത്തിൽ പരത്തിയെടുക്കാം. നമ്മൾ പരത്തിൻ്റെ താഴ്വശം ഏകദേശം ഇതുപോലെ ഓരോ ചെറിയ കത്തി ഉണ്ടെങ്കിലൊന്നും വരഞ്ഞു കൊടുക്കുക. അത് അറ്റം മുറിയാൻ പാടില്ല. ഉരുളക്കിഴങ്ങിൻ്റെ ഇത് വെച്ച് കൊടുക്കുക. നമുക്ക് അവിടെ നിന്ന് ഒന്ന് ചുരുട്ടി ഇതുപോലെ ചുരുട്ടിയെടുക്കുക. ഉടച്ച് കൊടുത്തതിന് ശേഷം ഈ സൈഡ് രണ്ടും ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം വീണ്ടും അതിനെ ഉരുട്ടി ഉരുട്ടി ദാ ഇതുപോലെ ഒന്നാക്കിയെടുക്കുക. റോളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അല്പം എണ്ണ ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. നമ്മളിനി ഇതിൻ്റെ എണ്ണ നന്നായി ചൂടായ ശേഷം ഈ എണ്ണയിലേക്ക് നമ്മൾ റോളിട്ട് വറുത്തെടുക്കണം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്കിതിനെ ഓരോന്നിനെ ഇതിലേക്ക് ഇട്ട് എടുക്കാം. ആദ്യത്തെ റോള് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ റോള് റെഡിയായിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള റോളാണ്. അപ്പോൾ 4 മണിക്ക് സ്നാക്സിന് പറ്റിയ ഒരു പലഹാരമാണിത്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം.